ഞാനിപ്പോൾ നിൽക്കുന്നത് ഉളിക്കൽ ഭാഗത്ത് നിന്ന് വൈത്തൂർ അമ്പലം മണിപ്പാറ അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ ഭാഗങ്ങളിലേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡിലാണ്. ഈ റോഡിൻ്റെ കലിങ്ങിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വൈത്തൂർ ഭാഗത്തേക്കുള്ള കലിങ്ങെന്നാണ് ഈ കലിങ്ങിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കലിങ്ങിൻ്റെ ഈ ശോചനീയാവസ്ഥ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്കാദ്യം ഈ കലിങ്ങിൻ്റെ ഈ ദുരാവസ്ഥ ഒന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ കണ്ടത് മുകൾ ഭാഗത്തെ കൈവേരികളൊക്കെ തകർന്നു നിൽക്കുന്ന ഈ കലിങ്ങിൻ്റെ ഈ ശോചനീയാവസ്ഥയാണ്. ഇപ്പോൾ നിൽക്കുന്നത് ഈ കലിങ്ങിൻ്റെ അടിഭാഗത്താണ്. താഴെ കൂടെ ചെറിയൊരു തോട് ഒഴുകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കലിങ്ങിൻ്റെ ഈ മുകൾ ഭാഗം ഒന്ന് വൃത്തിക്കൊന്ന് കാണാം. നമുക്ക് ഒരു 100 കണക്കിന് വാഹനങ്ങൾ ദിനം പ്രതി കടന്നു പോകുന്ന ഈ പാലത്തിൻ്റെ അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇതിൻ്റെ കോൺക്രീറ്റ് കമ്പികൾ ആകെ തുരുമ്പിച്ച് തകർന്ന് തരിപ്പണമായിട്ടുള്ള രീതിയിലാണ്. കോൺക്രീറ്റുകൾ മൊത്തം ഇളകി മാറി. ഇപ്പോൾ ഏകദേശം രാവിലെ മുതൽ സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങൾ മണിപ്പാറ, അതേപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ, അതേപോലെ തന്നെ വൈത്തൂർ വഴി പുറവയിൽ, അതേപോലെ തന്നെ ഒരുപാട് കല്ലും വണ്ടികൾ ഉൾപ്പെടെ ഒരുപാട് ഭാരം കയറ്റിയ വാഹനങ്ങൾ ദിനം പ്രതി സഞ്ചരിക്കുന്ന ഈ റോഡിലെ ഈ കലിങ്ങിൻ്റെ ഈ ശോചനീയാവസ്ഥ ഇത്, അതേപോലെ തന്നെ ഈ ഹയർ സെക്കൻഡറി സ്കൂളിൽ, നമ്മളെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, വൈത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1000കണക്കിന് വിദ്യാർത്ഥികൾ ദിനം പ്രതി നടന്നു പോകുന്ന ഒരു കലിങ്ങ് കൂടിയാണ് ഇത്. ഇപ്പോൾ വിദ്യാർത്ഥികൾ നടന്നു വരുമ്പോൾ, വലിയ വാഹനങ്ങൾ വരുമ്പോൾ കൈവരി ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് സൈഡ് കൊടുക്കുമ്പോൾ വൻ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇത് വളരെ ഭീകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ഈ കാണുന്നത്. ഇത് ഈ കലിങ്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ശോചനീയാവസ്ഥ മാറ്റി ഒരു പുതിയൊരു കലിങ്ക് ഇവിടെ നിർമ്മിച്ചില്ലെങ്കിൽ വൻ അപകടങ്ങൾ ഇവിടെ ഉണ്ടാകും. നമ്മൾ അപകടങ്ങൾ ഉണ്ടായിട്ട് കരുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനു മുമ്പായി നമുക്ക് ഈ ഒരു ശോചനീയാവസ്ഥ, കലിങ്ങിൻ്റെ ശോചനീയാവസ്ഥ മാറ്റി ഈ നാട്ടിലെ വിദ്യാർത്ഥികളുടെ, അതേപോലെ തന്നെ ഈ നാട്ടുകാരുടെ ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് അംഗീകരിക്കണമെന്നാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. ഇതിനെക്കുറിച്ച് പ്രതികരിക്കുവാൻ വേണ്ടി നമ്മോടൊപ്പം ഒരാൾ ചേരുന്നുണ്ട്. നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് ഒന്ന് പോവാം. വാ, കണക്കിന് വാഹനങ്ങൾ പോകുന്ന ഒരു റോഡാണിത്. ഹൈസ്കൂളുണ്ട് ഇവിടെ തൊട്ട് മുകളിൽ, എയർ സെക്രട്ടറി ഉണ്ട്. അത് കൂടാണ്ട് മാണിപ്പാറ ഭാഗത്തേക്ക് പോകുന്ന റോഡും കൂടിയാണ്. ഈ കലുങ്കിൻ്റെ ശോചനീയാവസ്ഥ കണ്ടിട്ട് കുറേ കാലമായി. ഇത് വേണ്ടപ്പെട്ടവരാരും തിരിഞ്ഞു നോക്കുന്നില്ല. അത് തന്നെയല്ല, ഈ ഒരുപാട് കുട്ടികൾ ഇതിലെ നടന്നു പോകുമ്പം ഒരുപാട് അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് നന്നാക്കുവാനുള്ള ഒരു ഇതെടുക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് നാട്ടുകാരിൽ നിന്നുള്ള നിലയ്ക്ക്. കാരണം അത് കൂടാണ്ട് തന്നെ വെച്ചാൽ ഈ കലുങ്ങിൻ്റെ അടിയിലോട്ട് നിങ്ങൾ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിൻ്റെ കമ്പിയെല്ലാം ദ്രവിച്ചിട്ട് ഇങ്ങനെ പോകാനായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. യാതൊരു വക സുരക്ഷിതവും ഇല്ലാത്ത ഒരു സ്ഥലമാണിത്. തൊട്ടപ്പുറത്ത് ഹൈസ്കൂൾ ഉള്ളതിൻ്റെ പുറത്ത് എത്രയും പെട്ടെന്ന് ഈ റോഡ്, ഈ കലുങ്ക് ശരിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന നടപടി സ്വീകരിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂൾ ഇതിന് ഈ കലിങ്ങിന് തൊട്ട് അടുത്ത് തന്നെയാണുള്ളത്. അപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചെയർമാൻ നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ എന്താണ് മോന് പറയാനുള്ളത്? അതായത് ഈ സ്കൂളിൽ നിന്ന് 1000-ൽ ചിലര കുട്ടികൾ ഈ വഴി വരെ വരുന്നുണ്ട്. അപ്പോൾ ബസ്സും അല്ലാണ്ട് ലോറികളിലും നടക്കുമ്പോൾ പിന്നെ ഈ കലിങ്ക് ഒരു പ്രയാസം തന്നെയാണ്. നടക്കുവാനായാലും വണ്ടികൾ വരുമ്പോൾ സൈഡ് കൊടുക്കുമ്പോൾ ഈ കലിങ്ങുള്ളത് നമുക്ക് വലിയൊരു പ്രയാസം തന്നെയാണ്. നമ്മളിപ്പോൾ താഴേക്കെല്ലാം ഇറങ്ങി നോക്കുമ്പോൾ തന്നെ കലിങ്കെല്ലാം ഈ പാലം തന്നെ വെച്ച കോൺക്രീറ്റൊക്കെ ഇളകി തുരുമ്പടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു ഇത് കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ചെയർമാൻ എന്ന നിലയ്ക്ക്. ബാക്കി മോൻ എന്താ പറയുന്നത് ഈ കലിങ്ങിൻ്റെ ശോചനീയാവസ്ഥ? ഏത് നിമിഷം ആവർത്തിപ്പെടാവുന്ന ഇതാണ് എന്ന്. ഒരു വണ്ടി മാറിനാ തീർന്നില്ലേ, നമുക്ക് പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതിന് മുമ്പ് ഇപ്പോഴേ കരുതലെടുക്കാം. പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അതാതെ സേഫ്റ്റി അല്ല, കണ്ട കെട്ടിടിഞ്ഞിട്ട് മൊത്തം പോയിട്ടില്ല. രണ്ട് സൈഡും പിള്ളേരും കൂടെ വരുമ്പോൾ ബാഗ് ബുദ്ധിമുട്ടായി കടന്നു പോകും. ഇത് വിദ്യാർത്ഥികളുടെ ആവശ്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു അപകടങ്ങൾ വന്നു കഴിഞ്ഞിട്ട് അധികൃതർ ഓടി എത്തിയിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ വൈത്തൂർ ഉത്സവം, ഊട്ടുമഹോത്സവം, രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു ആചാരത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഊട്ടുമഹോത്സവം ജനുവരിയിൽ ആരംഭിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ ദിനം പ്രതി 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന നമ്മുടെ ഉളിക്കലിൽ നിന്നും വൈത്തൂർ, അതേപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ, പുറവയിൽ, മറ്റ് നമ്മുടെ മണിപ്പാറ ഭാഗങ്ങളിലേക്ക് പോകുന്ന ഈ റോഡിലെ ഈ കലിങ്ങിൻ്റെ വളരെ ദുരവസ്ഥയിലാണുള്ളത്. നമ്മുടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ, ചെയർമാൻ ഉൾപ്പെടെ, അതേപോലെ തന്നെ നാട്ടുകാർ ഉൾപ്പെടെ നമ്മളോട്
പറഞ്ഞിരിക്കുന്നത് അപകടങ്ങൾ വന്നിട്ട് അധികൃതർ ഓടിയെത്തിയിട്ട് കാര്യമില്ല, അതിനു മുൻപായി ഈ കലുകിൻ്റെ സൗജന്യാവസ്ഥ മാറ്റി ഇത് നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ ഗുണപ്രദമായ രീതിയിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യണമെന്നാണ് ഇവരുടെ ആവശ്യം. വൈത്തൂരിൽ നിന്നും ക്യാമറമാൻ തേജസ്സിനൊപ്പം ശ്രീവേഷ്കർ, ഏജൻറ് ന്യൂസ്.